ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൻ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് വളരെ ഈസി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ബ്രെഡ് ഊത്തപ്പമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, അതുപോലെ വളരെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകണം മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കും. ഒരു നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിനി ഊത്തപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിന് പത്തിക്കൊക്കെ എടുക്കുന്നില്ലേ പൊടി, അതേ പൊടി തന്നെ. ഇനി ഇതിന് കൂടെ തന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, അതുപോലെ വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിപ്പില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ബ്രെഡിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കുക. ഇതിന് കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു സവാള, 3 പച്ചമുളക്, ഒരു ക്യാരറ്റ്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകെല്ലാം എരിവിനനുസരിച്ച് കൂട്ടും കുറിക്കും ചെയ്യാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ എന്താ സവാളയെല്ലാം ഇതുപോലെ കുട്ടിയായി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റ് ചീകിയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എല്ലാം കട്ട് ചെയ്തതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി നല്ലോണം ഇളക്കിയ ശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1/6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഏത് തരം ബ്രെഡ് ആണെങ്കിലും യൂസ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് വേണമെങ്കിൽ കട്ട് ചെയ്ത ശേഷം അതിൻ്റെ വൈറ്റ് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് എന്തായാലും മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയ ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണമൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അരിപ്പൊടി, റവേൻ്റെ കൂട്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും ഈ നേരം ആകുമ്പോഴേക്കും നമ്മുടെ റവയെല്ലാം നല്ലോണമൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം കൂടിപ്പോകരുത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കുറച്ച് കമ്മിയാണെങ്കിൽ കുറച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടാണ് ഇതുപോലെ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവങ്ങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഊത്തപ്പത്തിൻ്റെ മാവ് ഇരിക്കുന്നത്. ഒരുപാട് അങ്ങ് ലൂസും ആയിട്ടില്ല, അതുപോലെ അങ്ങ് ഒരുപാട് അങ്ങ് കട്ടിയും ആയിട്ടില്ല. ഇനി നമുക്ക് ഊത്തപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 കരണ്ടി മാവങ്ങ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് അങ്ങ് നൈസായിട്ട് പരത്തരുത്, നമ്മുടെ ഊത്തപ്പ് പോകണം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് പരത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് കട്ടിയും ആകരുത്, അതുപോലെ ഒരുപാട് നൈസും ആകാണ്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് കൂടിപ്പോകരുത്, നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം താഴേക്ക് പോകും. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചും തന്നെ വെജിറ്റബിൾസ് ചേർക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് മാവിലൊന്നും പിടിച്ച് നിൽക്കില്ല, പെട്ടെന്ന് തന്നെ വിട്ടുപോരും. നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാ വെജിറ്റബിൾസും അങ്ങ് താഴെ പോകും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആക്കിയ ശേഷം ഇതിലേക്ക് നെയ്യോ അതല്ലെങ്കിൽ എണ്ണയോ ഒന്ന് തൂവിക്കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് എന്തായാലും നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുത്ത ശേഷം 1 കരണ്ടി വെച്ചിട്ട് നല്ല മേലെ ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം മാവിൽ നല്ലോണമൊന്ന് പിടിച്ചു പറ്റും. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ അടിവശം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടിവശം ഒന്ന് റെഡി ആയിട്ടുണ്ട്, നമുക്കിന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് നേരം നമുക്കൊന്ന് വെക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്, വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഊത്തപ്പവും അങ്ങ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള ഊത്തപ്പം തയ്യാറാക്കാനായിട്ട്. വളരെ ഈസി അല്ല ഇത് തയ്യാറാക്കാനായിട്ട്, അതുപോലെ വളരെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നന്ദി, നമസ്കാരം.